വെറൈറ്റി ആയിട്ടുള്ള ഒരു സേമിയ പായസം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നാല് ഏലക്കായയും ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് ഒരു കഷ്ണം ക്യാരറ്റ് എടുത്ത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഇതുപോലെ പൊടിയായിട്ട് വേണം നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ ഇനി നമുക്കൊരു അഞ്ച് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ എടുക്കുക അതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് ആ മാൽപ്പൊടി മിക്സ് ചെയ്ത് വരണം വെള്ളത്തിൽ നന്നായിട്ട് അലിയിക്കുക പാൽപ്പൊടി തന്നെ ഇതിനകത്തേക്ക് ചേർക്കാനായിട്ട് നോക്കുക ഈ പാൽപ്പൊടി ചേർക്കുമ്പോഴാണ് നമ്മുടെ പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനി നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് പായസത്തിന് ഇടാൻ ഇടാനാവശ്യത്തിനുള്ള ക്യാഷനട്ട്സ് ഇട്ട് കൊടുക്കാം ഇനി ക്യാഷനട്ട് നന്നായിട്ട് ഫ്രൈ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ക്യാഷനട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്കെടുത്ത് മാറ്റാവുന്നതാണ് ഇനി നമുക്കിതേ പാനിലേക്ക് തന്നെ ഉണക്കമുന്തിരിയും കിസ്മസും ഇട്ട് കൊടുക്കാം ഇതും ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കിസ്മസും ഉണക്കമുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് വീർത്ത് വരുന്നവരെ ഇളക്കുക അതിന് ശേഷം അതൊന്ന് നമുക്ക് കോരിയെടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് വേവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ് ചെറുതീൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഇതുപോലെ ചെറിയ ചെറിയ സ്ലാ പീസസ് ആയിട്ട് വേണം ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് വലിയ കഷ്ണങ്ങളാക്കാതിരിക്കാൻ നോക്കണം ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഏലക്കയും ഉണ്ടല്ലോ അത് നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോഴേക്ക് പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി മെൽറ്റായിട്ട് വരും ചെറിയ തീനത്തന്നെ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കാം അപ്പോൾ തന്നെ ഇത് പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ഒന്ന് ലൂസാകും ഇനി ക്യാരറ്റിൽ ക്യാരറ്റ് നന്നായിട്ട് ഈ മധുരമൊക്കെ പിടിച്ച് വരണം എന്നാലേ ക്യാരറ്റിന് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ചെറു തീയിൽ വെച്ചിട്ട് ക്യാരറ്റ് ചെറിയ തീ തന്നെ വെക്കണം എന്നാലേ കുറച്ച് നേരം കിടന്ന് ക്യാരറ്റിലേക്ക് ആ മധുരമൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇപ്പം ക്യാരറ്റിലേക്ക് നല്ലതുപോലെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മിൽക്ക് പൗഡറിൻ്റെ മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇതൊന്ന് കുറുകി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ചെറിയ തീയിൽ വെച്ച് തന്നെ ഇളക്കി കൊടുക്കാം അടുക്കി പിടിക്കാതെ കട്ട കട്ടാതെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇപ്പോൾ ഈ ഒരു പാകത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റിവെക്കാം ഇത്രയും മതി ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേമിസല്ലിയാണ് ഇട്ട് കൊടുക്കേണ്ടത് നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം വേമിസല്ലിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം ഇത് റോസ്റ്റ് ചെയ്യാത്ത വേമിസെല്ലിയാണ് സേമിയാണ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒരുപാട് കരിഞ്ഞു പോകരുത് അത് നമുക്കൊരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ നന്നായിട്ട് തന്നെ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിൻ്റെ കളർ മാറാൻ പാടില്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ എപ്പോഴും നന്നായിട്ട് ഇളക്കി ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം വേമി സെല്ലേക്ക് ഞാനിവിടെ ഒരു നാല് ഗ്ലാസ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഒര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഈ വേമിസെല് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം അതുവരെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇപ്പോൾ പഞ്ചസാര ഇടാനേ പാടില്ല വെർമിസല്ലി വെന്തതിന് ശേഷം മാത്രമേ പഞ്ചസാര ഇടാവൂ ഇപ്പോൾ ഏകദേശം നോമിസല്ലി നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു എയ്റ്റി പെർസെൻറ്റേജോളം വേവായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ കൂട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനിയൊരു അഞ്ച് മിനിറ്റും കൂടെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വേമസല്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നോളും സേമിയൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര നമ്മൾ ഓൾറെഡി ക്യാരറ്റിൽ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നമ്മുടെ പാകത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ പഞ്ചസാരയുടെ കണക്കൂടെ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള പൈസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷനോട്ടും കിസ്മിസും ഉണക്കമുന്തിരിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്നും കൂടെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു സേമിയ പായസമാണിത് ക്യാരറ്റിനൊക്കെ നല്ല ഒരു മധുരമാണ് ചെറു ചെറുതായിട്ടാണ് ഇത് നുറുക്കിയിരിക്കുന്നത് അതിലേക്ക് നല്ല മധുരവും കൂടെ ചേർന്നപ്പോഴ് നമുക്ക് ക്യാരറ്റാണെന്നേ അറിയില്ല അതിടയ്ക്ക് നമ്മുടെ വായിൽ കടിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ പായസം ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് മൂടി വയ്ക്കാം അപ്പോഴിതൊന്നും കൂടെ അതൊരു തിക്കാവും അപ്പം സെർവ് ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഈ വെറൈറ്റി ആയിട്ടുള്ളൊരു പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം